ഞായറാഴ്ചയാണ്, 22 ജൂൺ 2024. വെയിലുണ്ടെന്നാലും മഴ ചെറുതായിട്ട് ഉറ്റുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മളിന്ന് ബ്രിലിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടി പോവുകയാണ്. എത്താൻ നേരത്തെ ഒരു ബസ് പോയി, ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് ചിലപ്പം കാത്തുക്കേണ്ടി വരും. ഏകദേശം 2 മണിക്കൂറിലധികം ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ട്. ഇല്ല, ബസ് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ഇല്ല, നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. നമുക്ക് പറഞ്ഞാൽ ആ ബസ് 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നഷ്ടപ്പെട്ടു, ഇനി 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ബോർഡ് ഇതാ കഴിഞ്ഞതിൽ പബ്ലിക് മെസ്സേജ് സെൻറ്റർ നിൽക്കുന്നത്. ഇനി 3 മണിക്കാണ് ബസ്സുള്ളത്. ഇതുവരായിട്ടും ബസ് വന്നിട്ടില്ല. 3 മണിയല്ലേ, 2:50 ആയിട്ടുള്ളൂ. നമ്മളിങ്ങനെയാണ് പ്ലാന്. അതായത് നമുക്ക് നമ്മളിവിടെ നിന്ന് സ്കാർബ്രോ ടൗൺ സെൻറ്ററിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നെ ഒരു ഗോ ബസ് എന്ന് പറഞ്ഞ ബസ്സുണ്ട്, ദീർഘദൂര ബസ്. അപ്പം അതിലേക്ക്, അതായത് KSRTC സൂപ്പർ ഫാസ്റ്റ് എന്നറിയില്ല, അതുപോലുള്ളൊരു ബസ്സിൽ കയറും നമ്മൾ. എന്നിട്ട് ഏകദേശം കുറച്ച് 5 മണി, അതായത് 3:45 അവിടെ നിന്ന് STC നിന്ന് കയറിയാൽ 5 മണിക്ക് അവിടുന്ന് പിന്നെ നമ്മൾ റിലേറ്റീവ് മുബാറക്ക എന്ന് പറഞ്ഞ ഒരു റിലേറ്റീവ് ഉണ്ട്, അവർ ബുക്ക് ചെയ്യും. നേരെ ഈ എന്താ ഞാൻ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു ബർലിംഗ്ടൺ അല്ലേ അവിടെ എത്തും. പിന്നെ അന്ന് ഇന്ന് അവിടെ മിൽട്ടണാണ് സ്റ്റേ ചെയ്യുക, പിന്നെ അതിനുശേഷം നാളെ വരും, നാളെ നമുക്ക് തിരിച്ചെത്തും. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ.
ഇതിൻ്റെ ഒരു ബസ് കൂടെ എടുത്താൽ ാണ് കയറിയത്. പത്തൊമ്പെടുക്കണം നോക്കട്ടെ. നമ്മുടെ ബസ് പ്ലാറ്റ്ഫോം 3 സ്ക്വയർ 1 14 മിനിറ്റിനുള്ളിലുണ്ട്. ആ ബസ്സിലായിരുന്നു നമ്മൾ ഇപ്പോൾ വന്നത്. 92 ഇനി വേറെ ബസ്സിൽ കൊണ്ടുപോകും. ഓ, ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. ഞാൻ പറയും, മുബാറക്ക് എത്തും. ഒരു ദിവസം ഞാൻ ഇവിടെ ഞാൻ ചെറുതായിരം ഭയങ്കര ഇവിടെ ഞാൻ സമ്മറിൽ ഉമ്മച്ചി ഞാനും ബിലാലിന് ഒരു സമ്മർ ക്ലാസ്സിൽ വെച്ച് അത് ബേണ്ട് പറ്റി. അപ്പൊ ഞങ്ങളവിടെ പോയി സെൻട്രൽ ഐലൻഡ് ഇത് ബനാക്യുലേഴ്സ് എല്ലാം വാങ്ങി നോക്കാനും പിന്നെ ആൾസോ ഈ വുഡിൻ ഉണ്ടാക്കി ചെറുതായിരുന്നു. അപ്പൊ ഗ്രേഡ് 7-8
ഇവിടെ ഒരു കൾട്ടിവേഷന് വേണ്ടിട്ട് അല്ലേ? ഈ ഏരിയ പാർട്ട് ഓഫ് കോണ എന്താ കോണ? അധികം ചിലപ്പോൾ സോയ ഉണ്ടാവും. കഴിഞ്ഞ ഓട്ടത്തിന് ഈ ഭാഗത്ത് വന്നില്ല. ഞാൻ അധികം ഹൈവേ എടുക്കില്ല. ആടുന്ന് നമ്മൾ ഇങ്ങോട്ട് മറ്റേത് ഹൈവേ അധികം എടുക്കും. ഇത് ക്യൂ ഡബ്ല്യു ക്വീൻ ഫ്രീവേ. ഇവിടെ ഹോഴ്സസ് ഉണ്ട്, നല്ല വെളുത്ത. എന്നാല് എപ്പോഴും കാണില്ല, വിന്റർ മാത്രമേ ഉള്ളതായിരിക്കും കാണില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡ് നമ്മള് പിന്നെ അപ്പുറം വന്ന ഒരു സമയത്ത് പിന്നെ തുലിപ്പ് ഇല്ലേ, അത് കാണാൻ വേണ്ടി പോയി. രാജസ്ഥാനില് ഞാനോട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതായത് ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് നമ്മൾ അങ്ങോട്ട് വരുമ്പോ ഹോർസ് റൈഡ് ഒക്കെ പഠിപ്പിച്ചേർന്നു. നമുക്ക് പോവാ ഇവിടെ. ഞാനോ ഒന്നിച്ച് പോയിന് എല്ലാരും കുട്ടികള്, സുഹൈബിന്റെ കുട്ടികളും. പക്ഷെ അത് വണ്ടി ഒന്നും പഠിക്കാൻ പറ്റുന്നല്ലോ. ഫസ്റ്റ് റിയൽ ഹോഴ്സ് റൈഡ് പഠിക്കുമ്പോ നമ്മളെ ഈ ഊര ഊരൊക്കെ എന്ന് ഇംഗ്ലീഷ് പറയാറില്ല, ഇതൊക്കെ പ്രഷർ ആവും. അത് കുറച്ച് ഇതുണ്ടാവും, നമ്മള് സ്പോർട്സ് കളിക്കുന്ന പോലെ കുറച്ച് എയ്ക്ക് ഉണ്ടാവും. ഒരു ദിവസം ഇവിടെ ഞാൻ ഒരിക്കലും ഇമെയില് ഒരു ടർക്കി വൗച്ചർ അറിയില്ല, വൈൽഡ് ടർക്കി അങ്ങനെ ഫ്ലൈ ചെയ്ത് വിടും. അപ്പൊ കണ്ടിട്ട് ഫ്ലൈ. പിന്നെ അതിന്റെ തൊട്ട് നെക്സ്റ്റ് ഒരു ഹാക്കും നിങ്ങളെ ഇപ്പം പിക്ചർ എടുത്തില്ല. ഇങ്ങനെ ഇവിടെ സിറ്റി ഇവിടെ ഈ ടർക്കിനെ ഹണ്ട് ചെയ്യാൻ ലൈസൻസ് ഒക്കെ വേണ്ടിയിട്ടില്ലേ? ലൈസൻസ് വേണം. ലൈസൻസ് ഉണ്ടെങ്കിൽ ഹണ്ട് ചെയ്യാൻ പറ്റില്ല. ഡിഫിക്കൽട്ട് അല്ല, ഞാൻ ചിന്തിച്ചീനും മേബി എറോ, യു നോ ബോ ആൻ എറോ. ബൈ ദി ഗൺ ലൈസൻസ് എടുക്കുമോ അപ്പോൾ അമ്മക്ക് പ്രശ്നമായിട്ടുള്ളത്. യു നോ ഇപ്പോൾ അതാ എനിക്ക്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ടേക്കിംഗ്. ബട്ട് യു നോ സബാൻ്റെ ബ്രദർ ഇൻ ലോ ഇല്ലേ, ഓന് പോകില്ല അപ്പോൾ. ബിക്കോസ് ഓന് ഓന് ശരിയായിട്ട് ഓന് പോലീസ് ആദ്യം പോലീസായി ട്രെയിൻ ചെയ്തിരുന്നു. ബട്ട് ഈവൻ ബിഫോർ ദ ഓൻക്ക് അത് അതൊരു ഹോബി ആയിരുന്നു. ബിക്കോസ് ഓന് ഗ്രോ അപ്പ് ചെയ്ത് ലണ്ടൻ ഏരിയ, ഇങ്ങനത്തെ ഏരിയ. അപ്പൊ എപ്പോഴും ഇത് ഡിയർ ഹണ്ടിങ് ഞാൻ ഒരിക്കലും കഴിച്ചില്ല. പറയും ഉമ്മച്ചി അറിഞ്ഞിക്ക് നല്ല അങ്ങനെയാ സർവൈവ് ചെയ്യുള്ളത്. ഇതെല്ലാം പുതിയതാ എനിക്ക് തോന്നുന്നു. ഒരു 10 വർഷം മുമ്പ് ഇവിടെ എല്ലാം ഫോൺ ലാൻഡ് ആയി. 10-15 വർഷം ഇപ്പൊ നമ്മുടെ ഏരിയയിലുണ്ടല്ലോ, അവിടെ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ മാറ്റുന്നുണ്ട്. ഒരു സുഖമല്ല, ഇങ്ങനെ ഒരേ സെയിം ഇത് വരുമ്പോ അതാണ് ബ്യൂട്ടി. ഇത് വേറെ ഡിഫറെന്റ് സ്ട്രക്ചർ വരുമ്പോ നാട്ടിലെ പോലെ ആയിപ്പോ. ഇവിടെ ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞ ഇതാണ്, ഒരേ സ്ട്രക്ചറിൽ വീട് ഒക്കെ വരുന്നത്. But the only thing ummachi kuppa vaku idu ee land area ingenta pudhiya development le theeda sarkando theeda sarilla but ammaku like Scarborough la paya vidu and yala vidu ivda okkilla nalla lawn um backyard um korchu sthalam undu but ivda bayangaram maximize ee area maximize, yeah, especially outside the vidu.
ഇവിടെ ഉള്ള ഏരിയ ചിലത് യുനോ ഡിപെൻഡ്സ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ഹൗസ് യുനോ മോർ ഏരിയ മോർ പ്രൈസ് ബട്ട് കിട്ടും ബട്ട് സീ കോർണർ വീട് കാണാ ഇത് ഭയങ്കര വലുത ഒരു മാൻഷൻ പോലെ ബട്ട് the land area you know lawn grass flower angentello adu koruba yan cheri kuda vidu idu takkadla but idu idu ivda idanda idanda idu idu bhagira nalla yeah velliya vidu corner vidu adu okay velu before they used to live here. Remember they had a place? Yeah. They had a really rich place here. They were dormant. Oh, yeah. In Burlington. But that's late, sure. Yeah, because of it, Kathy took her one time, to one professor house or something. Yeah. And she said, it's every house is like a big house. Yeah. I think it belongs to an AK. Yeah, yeah. Library that day. Yeah. I remember we had to go sleep over because of the heat. Yeah, yeah, yeah. Yeah, I came here. Then I came to Milton to take check out of Perth. We came through this road, summer road. Yeah. That hotel for cherry puff test. Oh, yeah, yeah, yeah. It's around the here. The driving test. Yeah. I was telling you about cherry puff driving test. Yeah, yeah. You guys parked in the library side? I'm parked on the right hand side when you go in. Okay, okay, got it. Okay. Yeah. All right. But I think the right, yeah. Okay, all right. Okay, so I go. Yeah. Yeah, I like this area. This is all part of the community center. You can park anywhere pretty well. There's no parking here. She's empty. Oh, yeah, I forgot. Yeah. That's where she went. They came a little bit early. They got here right at 6. Yeah. But they're just reading it. Yes. Yeah, yeah, they just started. Mm-hmm. See, I should have parked there. I was thinking yeah. that. There's something there, but it's for mothers, pregnant mothers. Yeah, yeah, there. There? No. What does it say there? There's there? Yeah. There is a sign. We should take our handicap. Girls are dressed. I go, this is a fundraiser. It's not like they're wearing shalwar kameez and everything, but they don't have experience going fundraising dinner like we did when we were kids. Yeah, yeah. I told Sadia that. That's why they don't know what to do. Maybe even your kids. Yeah, yeah, I'm talking about my kids. Inshallah. So now, inshallah, again, the sometimes our question is how is the money being used? Right? How is it going there? What is happening on the ground? And for that, inshallah, I'm going to call on Sheikh Suhaib from Islamic Nation, inshallah. He is, I believe, the regional manager. You have rice that also went up by 1,500%, milk 800%, lentils 1,100%, and vegetables 1,000%. Right? Imagine, it's so difficult for people now, and we saw on these videos, you know, of kids just gathering the sugar that was left on the floor, saying, well, we gotta save up, because if we don't use this, we won't have any extras with us. You know, this is what they're going through, subhanAllah. And so, this leads to an increase in providing those basic, you know, really survival things. And so that is why there's an increase. And so, a lot of times, that means giving more, that creates less impact. But we keep that as doing, we can't stop. Because it's a survival issue for them. Now, Islamic Relief has been tackling this issue of Gaza from different fronts and has taken a multi-pronged approach. So it's not just providing aid inside Gaza, but it's also providing aid outside of Gaza. So that includes all those residents who actually evacuated, or sorry, who left
the country and through neighboring countries. And so Islamic Relief is providing them aid, be it in Jordan, some of them went to Turkey, some of them went to Egypt and stuff, and we're trying our best, whatever we can, to provide aid. Egypt, not so much, because we don't have operations there, but we do use Egyptian border to get the aid inside, as we'll talk about the Kobani campaign. ഏകദേശം ഒരു മണിക്കൂറുള്ള പ്രോഗ്രാമായിരുന്നു. ഇപ്പം ഏകദേശം 8 o'clock ആവാനായി. ഇതൊരു ലൈബ്രറി കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. You like the meat curry? Yeah. I don't like it. The meat was really good, chicken. But something about, I think it's, is it West Indian? No. I think it's spicy, but no oil. Not much oil. It's not spicy. There's no almost, it's not hot, but it's not hot, it has some spicy. Other thing. I never tried that before. But it's spicy. But is this Applebee? Yeah. Yeah. It looks smaller than first speaker. Really? One time he's saying to something about that thing, you know, so he was an imam here. Yeah. He's been imam for like 5-6 years. Oh. But he... It got so full fast. There's so many stuff. Yeah, but then after that, it always happens when I go out sometimes. I like eat Afghan food, and then after that I feel hungry. After a little while. For me, because I only ate one plate. My problem, I only taste salad and hummus. Oh yeah. Nothing else I am tasting it. I don't know what happened. No, that's what I'm saying. The rice and the same for me. Only the hummus, the salad, the kebab was good. He was gonna go to the gym with his friend. ഞാനൊരാളെ പരിചയപ്പെട്ടു. അയാളെ മോസ്റ്റ് ലൈക്ലി റൈഡിംഗ് ആണ്.
ഞാൻ ഒരാളെ പരിചയപ്പെട്ട കുറച്ച് വയസ്സൊക്കെ അയാൾ പറഞ്ഞ് നോർത്ത് പോൾ ഒഴിച്ചിട്ടുള്ള ലോകം മുഴുവൻ ശാദ്യച്ചു അല്ലെ, കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. The one you were talking to before we left? Yeah. His name is Uncle Bernie. അതല്ല അതല്ല, അതിനുമുമ്പ് ഒരു താടി, മറ്റേ ഞാൻ പറഞ്ഞ കുറച്ച് നല്ല താടി, അയാള് പറയട്ടോ, അയാൾക്ക് കുറച്ചും കൂടെ നല്ല താടി ഉണ്ടായിരുന്നു. അപ്പൊ ഏതൊരു സമയത്ത് കാറ്റ് വന്നിട്ട് കാറ്റോണ്ട് താടി ആ ഡയറക്ഷനിൽ പോകുമ്പോ അയാളും ആ ഡയറക്ഷനിലേക്ക് പോവാ, അങ്ങനെ കട്ട് ചെയ്തു. അയാള് പറഞ്ഞത് കട്ട് ചെയ്ത് he also said like this, he traveled many places and he loved like Kerala backwater. Alappuzha ippom vannadalle ino last year, last he said I know your dad for 30 years or something. Yeah. That's Uncle Bernie Charipa. Charipa, that's Uncle Bernie. Which one? Bernie. His name is Bernie. He's old. Yeah, I know. I took his phone, the email and so on. But this, the one who said this, I traveled all the world. This is not Bernie. This is a Bison. I don't think he knows who Bernie is. You are confused. I don't think he knows who Bernie is. Me confused? Yeah, you are confused. Where is the confusion? You are confused. Eh? You are confused. What is the confusion? You don't know who's who. That's the thing. I know who is who. I know Bernie who is. And that Vaisan ayala peri amarnu. Sanjay indayala email okke. Talk like. Yeah, if you stop you there. Thank you, Siddhika. Yeah, yesterday Siddhika talked to me 1 hour and 2 minutes or something on the WhatsApp. Yeah. She never let me say one word. She talk all the time. Then I said, oh, I didn't invite them. Oh, you had to. And yeah. Like all I did. Because Uncle was on for two. Yeah. I don't know why. Oh, I think they didn't put him down. I don't know what happened. I followed the list. This is the... You should. So we have to make plans for them. Well, it's still a month away, but... Yeah. It's in brand for you. Yeah, that's it. Yeah. Yeah. normal. Yeah. Even we have about 350, 400, and that's a lot for people. Like the kids are, why so many people? You? Bangar aayittu tourist aayi. Ippa avada tourist. Ola veeda avada adutha. Nittu ola arayum bangar tourist aayittu aalukal ingane veriya annaanu yodu. What in the sports? Roundabout is new here in Canada. People get confused. I see accidents because you know, UK, India, they have roundabouts, but here they don't have roundabouts, India, only some places. India roundabouts. Mumbai, about Delhi. Let me see.
you see that video? I was watching this. You know this Indian newscaster? She was wearing a sari. She was interviewing the Israeli guy. And her sari was those colors. Palestinian Yeah, and then the guy started this Israeli guy. Okay, yeah. He goes, I know why you're wearing that today, and that's offensive to us. And she goes, this, my grandmother gave me this as a gift. Yeah. And she passed away in 1933. There was no Gaza, there was no October 7, 1933. Yeah, it's like 1 year back, right? One or 2 years. I don't know, I just saw it. You know, Instagram, it pops up. Anyway. Correct, yeah. Party yesterday, they have a big party there. Oh. That doctor, there's a doctor there. They're all there. Pediatrician. Do you want to drop you? No, 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 we can. You park it. Yeah, better, because they're going to block somebody. Yes. One in the back. Ah.